അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കേരക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ഇന്ന് 200-ാമത്തെ എപ്പിസോഡ് പിന്നിടുകയാണ്. അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ പുറയിൽ നിന്ന് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, ഇന്ന് കേരക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല എന്ന് പറയുന്ന ഷാപ്പിലാണ്. അതും ട്രെയിനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല, കണ്ടോ. ഇതാണ് ട്രെയിനും ഷാപ്പും തമ്മിലുള്ള ബന്ധം. ഈ റെയിൽപാളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെണ്ടക്കാല ഷാപ്പ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്, ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ട്രെയിനിലൂടെ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാം, ഈ വെണ്ടക്കാല ഷാപ്പ് അങ്ങനെ ഇരിക്കുന്നത്. നമുക്കാദ്യം എന്ത് ചെയ്യുന്നറിയോ, ഈ ഷാപ്പും റൂട്ടും പരിസരമൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ താരത്തെ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ താരത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് കേരക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല ഷാപ്പിൻ്റെ നേർവഴി നേരേവാ നേരേ. ഇതാണ് റോഡ് മാർഗ്ഗ ഉള്ള വെണ്ടക്കാല ഷാപ്പിൻ്റെ വഴി എന്ന് പറയുന്നത്. അതായത് 4 കോടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ 3 റോഡ് തിരിയുന്നുണ്ട്. അവിടെ വേറെ ഒന്നും വേണ്ട, വെണ്ടക്കാല ഷാപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി, ആളുകൾ പറഞ്ഞുതരും. ഇതൊന്ന് കയറി കാണാൻ ഒരുപാട് സ്ഥലമുണ്ട്. കാര്യം വളരെ വിശാലമായാണിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഒന്ന് നടന്ന് കാണാം. ഞാൻ വളരെ സാഹസികമായി ട്രെയിനിൽ അവിടെ ചാടിയൊക്കെയാണ് വന്നത്. വലിയ കാര്യം, ഞാൻ വന്ന വണ്ടി കാണണോ? ഹെലികോപ്റ്റർ കേട്ടോ, ഭയങ്കരം. ഈ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു തറവാടിന്റെ ഒരു ലുക്കാണ്. ഇരുന്ന് ആടാൻ, റിലാക്സ് ചെയ്യാം, സ്വിമ്മിംഗ് പൂള്, ഹെലികോപ്റ്റർ എന്ന് വേണ്ട സകലമാന സംഭവങ്ങളും ഉണ്ട്. അല്ല, ഈ കോട്ടയം ഭയങ്കര സംഭവം, ഭയങ്കര സംഭവം. ഈ കോട്ടയംകാരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര അഹങ്കാരി ഇവിടെയാണ്. ഹലോ, അങ്ങനെ ആരും ഇവിടെ പറയാറില്ല ഭയങ്കരം, അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളതാണ്. ശരി ശരി. ഇപ്പൊ ശാലുവിനെ സ്വാഭാവികമായിട്ട് കാണുമ്പോ പ്രേക്ഷകർക്കെല്ലാം ഇപ്പോഴും ആ ചന്ദനമഴയിലെ വർഷ അല്ലേ? അതെ അതെ, എപ്പോഴും. ഇവളുടെ പേര് ശാലു എന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടാ? ഷായു അല്ല ഞാൻ, ഷാലു. ഷാപ്പിന്റെ ഷാ. ഈ നമ്മളിങ്ങനെ ഈ ഊഞ്ഞാലിരുന്ന് ആടി വർത്താനം പറഞ്ഞോണ്ടിരുന്നാലേ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്നെ മനസ്സിലായി, ഇത് എന്ത് പരിപാടിയാണ്? ഇത് ഇന്റർവ്യൂ ആണോ അതോ കേരക്കോ ഷാപ്പിലൊക്കെ ഈ നാവൽ രുചിയാണോ? ഇനി ഈ കാഴ്ചകളുണ്ട്, രുചിയുണ്ട്. ഞാൻ വെറുതെ കണ്ടപ്പോ നമ്മുടെ ഒരു പഴയ സുഹൃത്ത് എന്നുള്ള രീതിയിൽ കുറച്ച് വിശേഷങ്ങളെല്ലാം ചോദിച്ചുള്ളു. അപ്പൊ നമുക്ക് മനോഹരമായ ഈ ഷാപ്പിന്റെ ഒരുപാട് വശങ്ങളുണ്ട്, അത് നമുക്ക് കണ്ടിട്ട് വരാം. ഒന്ന് പറഞ്ഞിട്ട് ഇത് ഫാമിലീസിനൊക്കെ വരുമ്പോൾ, ഒരുപാട് മെമ്പേഴ്സിന് വരുമ്പോൾ പാർട്ടിയൊക്കെ നടത്താനുണ്ടെങ്കിൽ ഉള്ള വലിയ വിശാലമായ രീതിയിലുള്ള ഒരു സംഭവമാണ്. നീ പരസ്യത്തിലൊക്കെ കാണിക്കുന്നു, നല്ല സ്ഥലമാണ്. ഇനിയുണ്ട്. നമസ്കാരം. സ്റ്റാഫുകളാണ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ വെണ്ടക്കാല ഷാപ്പിലെ സ്റ്റാഫുകൾ. എല്ലാവരും യൂണിഫോം അണിഞ്ഞ് വളരെ ചിരിച്ച് മനോഹരമായി നിൽക്കുകയാണ്. കേരക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി 200 എപ്പിസോഡുകൾ പിന്നിടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ മനംമയക്കുന്ന കാഴ്ച. ആര്? ഞാൻ. അയ്യോ, മനംമയക്കുന്ന കാഴ്ച. പിന്നെ നാവിൽ എന്താണ്? നാവിൽ ഊറുന്ന കൊതി, രുചി. പിന്നെ ഈ പറഞ്ഞ ജനകീയത. ഏറ്റവും അധികം ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് കിട്ടുന്ന ജനകീയതയാണ്. അതെ അതെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 4 വർഷം കഴിഞ്ഞ് നമ്മൾ 5 വർഷത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു. ഈ 200-ാമത്തെ എപ്പിസോഡിന് കഷ്ടകാലത്തിനാണോ നല്ല കാലത്തിനാണോ എന്റെ കൂടെ വന്നിരിക്കുന്നത്, ഈ ഭക്ഷണം ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത ഡൈറ്റിംഗ് ആണ്. ഡൈറ്റിംഗ് അല്ല, അതെ അതെ, ഭയങ്കര ഡൈറ്റിംഗ് ഡൈറ്റിംഗ് ആണ്. പക്ഷെ ഭക്ഷണം എടുത്ത് ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക്, രുചിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. കേരക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി കോട്ടയം ജില്ലയിലെ, അതായത് ഷാലുവിൻ്റെ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി
പിന്നെ 4 കോടി വെണ്ടക്കാല ഷാപ്പിലാണ്. ഇനി നമുക്ക് നേരെ രുചിയിലേക്ക് പോവാം. അപ്പോ നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഇത് ശാന്തമ്മ. ശാന്തമ്മ കണ്ടിട്ടില്ലേ? ഞാൻ വിചാരിച്ചു ചങ്ങനാശ്ശേരി ഭാഷയിൽ മോശം എന്ന് പറയുന്ന വാക്ക് അതായിരിക്കും. അപ്പൊ ശാന്തം വേണം. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് ചെയ്തുതരാൻ പണി. ഇതൊക്കെ എന്ത് പീര്? കണവ. കണവ റോസ്റ്റ് അല്ലേ? അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യണം, ആ സാധനങ്ങളെല്ലാം തയ്യാറാക്കാൻ ഇതെല്ലാം എടുത്തു വരിക. അവിടെ റെഡി ആകുമ്പോൾ ഞങ്ങളും അങ്ങോട്ട് വരും. ഞങ്ങൾ കുറച്ച് ആളുകളെ കൊണ്ട് കണ്ട് പരിചയപ്പെട്ടിട്ട് വരാം. ഓക്കെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോയ ശാന്തമ്മയാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കി തരാൻ വരുന്നത്. നിനക്ക് ഭയങ്കര ഭാഗ്യവതിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അങ്ങോട്ട് പോവാം. സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കുന്ന സ്ഥലം പോവാം. നീ വരുന്നില്ല? ഞാൻ വരുന്നില്ല. ഞാൻ വരാതെ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന മണം അടിക്കുമ്പോഴേ എനിക്ക് കഴിക്കാൻ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ പോയി ഉണ്ടാക്ക്. റെഡി എന്ന് പറയുമ്പോഴത്തേന് ശാലു റെഡി എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതിങ്ങനെ ഓടി വന്ന് കഴിക്കും. അപ്പൊ അതുവരെ നീ എന്ത് ചെയ്യുമ്പോൾ? ഞാൻ ഇവിടെ നിന്ന് ഊഞ്ഞാലാടും, പിന്നെ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കും, ചുമ്മാ കിണറ്റിൽ ഇങ്ങനെ എത്തി കുത്തി നോക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ റെഡി ആകുമ്പോ ചേട്ടൻ വിളിച്ചാ ഞാൻ വരും. വരും കഴിക്കാൻ. എന്നിട്ട് കഴിക്കും മൂക്കുമുട്ട്. അതെ അതെ. ഇവിടെ കെട്ടിയവനെ സംഭവിക്കണം. എന്തോ ഇല്ല, ഞാൻ റെഡി ആകുമ്പോ വിളിക്കാം. മക്കള് മോളൂട്ടി ദോ അവിടെ പെരുന്ന ആട്. ആടണ്ണ ഹെലികോപ്റ്റർ കാരണം ഒത്തിരി പണിയുണ്ട് ചേട്ടാ. ഇന്ന് ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല ഷാപ്പിലാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പാചകം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശാന്തമ്മ. ശാന്തമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ രണ്ടമ്മ മതി. അതുകൊണ്ട് ഒരു ശാന്തമ്മ തന്നെയല്ലേ എല്ലാവരും വിളിക്കണേ? അല്ല, എത്ര വയസ്സായി? 64 വയസ്സായി. എന്നാ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ നമുക്ക് വേണ്ടി? കണവ. കണവ റോസ്റ്റ്. പിന്നെ മുരശുപീര. ഇതാണ് മുരശല്ലേ? ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇനി ഇത് പീര ഇതുപോലെ ബാക്കിയുള്ള ഈ തേങ്ങ അതിട്ട് വയ്ക്കുന്നു അല്ലേ. രണ്ടാമത്തേത് ഇതാ കൂന്തൾ റോസ്റ്റ്. അതിന് വേണ്ടി കൂന്തൾ കട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടത്, ഉപ്പ്, മഞ്ഞപ്പൊടി, പുളി ഇത്രയും വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് കൂന്തൾ റോസ്റ്റും മുരശു പീരയുമാണ് ഇന്ന് വെണ്ടക്കാല ഷാപ്പിൽ നമുക്ക് സ്പെഷ്യലായി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് റെഡിയാക്കി തുടങ്ങാം. എണ്ണ അല്ലേ? അപ്പം ഇത് എത്ര കൊല്ലമായി ശാന്തമ്മ ഈ പരിപാടി പാചകവുമായിട്ട്? പറഞ്ഞല്ലേ അല്ലേ, ചൂടായി കടുകട അല്ലേ, കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അപ്പൊ എണ്ണ ഒഴിച്ചു തിളച്ചു, അതിൽ നമ്മൾ കടുകിട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ടു. ഇനി എത്ര പച്ചമുളകാ? പച്ചമുളക്. പച്ചമുളക് ചതച്ചത്. പച്ചമുളക് ഇതാ ചതച്ച് വെച്ചിട്ടുണ്ടേ. പറയണേ അമ്മ എത്ര വേണമെന്ന്. സവാള അരിഞ്ഞല്ലേ. ശകലം ചെറിയ ഉള്ളി കൂടെ. ഇനി പൊടി ഐറ്റംസ് അല്ലേ? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ശകല ഉപ്പ്. അപ്പോ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്തതിട്ടു, പിന്നെ കാരിമുളക് പച്ചമുളക് ചതച്ചത്, അതിനുശേഷം പിന്നെ പച്ചമുളക് കീറിയതിട്ടു, പിന്നെ സവാള, ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്. കറക്റ്റ് അല്ലേ? തേങ്ങ. തേങ്ങ എത്ര വേണം? നിറച്ച് വേണമല്ലോ നിങ്ങൾക്ക്. ഞാൻ വന്ന ഉടനെ പറഞ്ഞു കുറച്ച് പോരാ, നിറച്ച് വേണം. കാരണം കേരക്കോ ഷാപ്പിലെ കറി നാവിലെ പ്രേക്ഷകർ അങ്ങനെ ഇരിക്കുകയാണ്. നിർത്ത്. പുളിക്കുടം പുളി അത് നമ്മൾ കൃത്യമായിട്ട് അമ്മേണ്ണ അളവിലിട്ടോ ശാന്തമ്മ.
ഈ പീരയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് കുടംപുളി അല്ലേ. അല്പം വെള്ളം കൂടെ. ഇനി മീൻ ഇടണം. ഇനി ദാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മറിച്ച് ഇടരെ. പച്ചവെള്ളം ഈ വെള്ളത്തിൽ കിടന്നാണത് വേവുന്നത്. മതിയാ മതി അടച്ചു വെക്കണ്ടല്ലോ. വാഴയില ഇട്ട് ഒന്ന് അടച്ചു വെക്കണം എങ്കിലും ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും അല്ലേ. ശരി അങ്ങനെ ഈ എയർ പോവാതെ ഭയങ്കര പരിപാടി തന്നെ ഞാൻ തന്നെ നമ്മൾ വിചാരിക്കുമ്പോലല്ല. വെള്ളി നന്നായിട്ട് വാഴയില കവർ ചെയ്ത് നന്നായിട്ട് വയ്ക്കണം. അത്യാവശ്യം ആ ഇതിനകത്ത് നിന്ന് വേണം വേവാൻ. തീയും കൂട്ടി വയ്ക്കുക അല്ലേ. ശകലം ഇനി എത്ര സമയം എടുക്കും പീര? അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നാമത്തെ ഐറ്റം റെഡി. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചി ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല ഷാപ്പിലാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ശാന്തമ്മ തയ്യാറാക്കി തരണേ. ഈ പീരയാണ് അപ്പൊ നേരത്തെ പോലെ ഇനി അടയ്ക്കണം. അപ്പൊ ഒരു 5 മിനിറ്റ് വെന്തു, എന്നിട്ടൊന്ന് ഇളക്കിയിട്ടു. ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ വാഴയിൽ ഒന്ന് മൂടുക. മൂടി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്, അപ്പൊ 10 മിനിറ്റ്. 10 മിനിറ്റ് ആകുമ്പോൾ ശാന്തമ്മയുടെ ആദ്യത്തെ ഐറ്റം പീര റെഡി അല്ലേ. ഒരു 5 മിനിറ്റ്. പുളി, ഉപ്പ്, തേങ്ങ ഇതിൻ്റെ ഒരു മിക്സിങ് ടേസ്റ്റ് ആണ് തകർത്ത് കളഞ്ഞു. ഈ കഷ്ണം എന്ത് കാണുമല്ലോ നോക്കണോ? വേണ്ടല്ലോ. വേണ്ട, ആ കാര്യം എന്നറിയാം. അതെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അങ്ങനെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഒരാൾ കൊതിയോടുകൂടി പോയിരിക്കാണ്. ഇപ്പോൾ കൂടുതൽ സമയം ഇരുന്ന പ്രശ്നമാണ്. അപ്പോൾ അല്പം പച്ച വെളിച്ചെണ്ണ ചുറ്റി അങ്ങ് ഒഴിക്കണം. ഇനി കറിവേപ്പില ഇടില്ലല്ലോ. ശകലം മൂടി വെക്കും. എന്നിട്ടത് ഇട്ട് മൂടി. അപ്പൊ കേരാക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ഇന്ന് ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല ഷാപ്പിലാണ്. ദാ നമ്മുടെ ശാന്തമ്മയുടെ ഫസ്റ്റ് ഐറ്റം പീര റെഡിയായിട്ടുണ്ട്. ദാ ഇതാണ് സാധനം. ചെറിയ ഉള്ളി, സവാള, കൊടംപുളി എല്ലാം കൂടെ ചേർന്ന ഈ സാധനമാണ് ഇതായിരിക്കുന്നത്. ആവി പറക്കുന്ന പീരയാണ്. ഇത് തൽക്കാലത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് നടച്ചു വയ്ക്കാം. രണ്ടാമത്തെ ഐറ്റം കൂടെ ചെയ്തതിന് ശേഷം നമുക്ക്. അങ്ങനെ കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചി ഇന്ന് ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല എന്ന് പറയുന്ന മനോഹരമായ ഷാപ്പിലാണ്. ഒരു ഐറ്റം നമ്മൾ ചെയ്തു കഴിഞ്ഞു. പീര ഇനി അടുത്ത കണവ റോസ്റ്റാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയുടെയും രുചിയുടെയും 200 ആഴ്ചകൾ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം ശാന്തമ്മേ ഈ കൂന്തൾ അഥവാ കണവ റോസ്റ്റ് ചട്ടി വെച്ചു, എണ്ണ ചൂടായി, കടുകിട്ടോളൂ. ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി അല്ലേ. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി, തക്കാളി. കറിവേപ്പില ഇട്ടോളൂ. ശകലം ചെറിയ ഉള്ളി, അല്പം ചെറിയ ഉള്ളി. പച്ചമുളക് കീറിയതല്ലേ. തേങ്ങാക്കൊത്ത് ആദ്യം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം തക്കാളി ഇട്ടല്ലേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത് വഴറ്റിയത്, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി സവാള വഴറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. സവാള എടുത്തേ. ഇനി ഇനി പൊടി ഐറ്റംസ്, മുളക് പൊടി ഇട്ടോളൂ, അമ്മ ഇട്ടോളൂ. അടുത്ത് മല്ലിപ്പൊടി. ഇതിന് ഏറ്റവും അധികം ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ശാന്തമ്മയുടെ ഒരു 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 ചെറിയ ടെക്നിക്ക്. ഇതിലേക്ക് നമ്മൾ ഇളക്കിയിട്ട് അല്ലേ ഇറച്ചിയുടെ ചാറ്. ഇത് എന്ത് ഇറച്ചിയാണ്? മാട്ടിറച്ചി. മാട്ടിറച്ചി
മാട്ടിറച്ചിയുടെ ബീഫ് അല്ലേ, ബീഫിന്റെ ചാറ് ഇതിൽ ഒഴിക്കും. അതാണ് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അതിനും തൊട്ട് മുമ്പായിട്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തതിന്റെ ഈ ഒരു ഗ്രേവി ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഇതിന്റെ ഗ്രേവി എന്ന് പറയുന്ന സാധനം. ഇതിലേക്കാണ് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുടംപുളി അല്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുടംപുളിയും ഇട്ട് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. കൂന്തൽ അഥവാ കണവ. നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ, ഈ വടച്ചു വെച്ച് ഇതിലൊക്കെ ഉപ്പുണ്ട്. അതാണ് ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തില്ല. അപ്പൊ ഇത് കണവ അഥവാ കൂന്തള പുഴുങ്ങിയതിൽ അതിലുപ്പുണ്ട്, സവാള വഴറ്റിയതിൽ ഉപ്പുണ്ട്, ഇറച്ചിച്ചാറിൽ ഉപ്പുണ്ട് അല്ലേ. അപ്പൊ ഇതിലൊക്കെ ഉപ്പുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പരുവത്തിലേക്ക് ഇത് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോ ഉപ്പുണ്ടോ നോക്കട്ടെ. അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ട് ലാസ്റ്റ്? ഇനി ശകലം തേങ്ങാ കൊത്തുള്ളി. ഇതല്ലാതെ തന്നെ ഇടണം അല്ലേ? ആ ഇട്ടോളൂ. ശകലം കറിവേപ്പില, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ശകലം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. അയ്യോ കൂടാ വരുന്നത് കേട്ടാ. അപ്പൊ ഈ വെണ്ടക്കാല ഷാപ്പിലെ വിഭവങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു 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 നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. ഈ സാധനം അവർക്ക് കോരി കൊടുക്കട്ടെ. അപ്പൊ അതാ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം, വെണ്ടക്കാല ഷാപ്പിലെ ശാന്തമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആ കിടിലൻ കണവ റോസ്റ്റ് നിങ്ങൾക്ക് കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ആ കോരി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കണം. അമ്മ എന്താ മിണ്ടാത്ത്? കഴിച്ചോടാ മക്കളെ. ആ കഴിച്ചോടാ മക്കളെ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിക്കുക, ഇതിന്റെ ടേസ്റ്റ് പറയുകയും വേണം. കേരാക്കോ ഷാപ്പിലെ കറി നാവലൊരുജി ശാലു ഇവിടെ അല്പം റെസ്റ്റ് ചെയ്തിട്ട് വന്നു. ഞാൻ അപ്പോഴേ ചോദിക്കാൻ വേണ്ടിയിരുന്നേ, എന്താണ് ഈ തയ്യാറാക്കാൻ വേണ്ടി കൂടെ വരാത്ത? അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ മസാലയുടെ അണ മൂക്കിൽ അടിച്ചടിച്ച് നമുക്ക് നാവിന് ടേസ്റ്റ് പോകും. ഇതാകുമ്പോൾ നമുക്ക് അപ്പോഴേ പോയിട്ട് അങ്ങ് കഴിക്കാൻ പറ്റും. നല്ല നല്ല കൊതിയോടെ അപ്പോഴേ കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഈ പരിപാടി കണ്ടിട്ട് എന്താ ചോദിക്കുന്നത്? ഇത്രയും 200 എപ്പിസോഡുകൾ കഴിഞ്ഞു, 5 വർഷമായി. അപ്പൊ എന്താ ചോദിക്കുന്നത്? എല്ലാം കൂടെ കഴിച്ചിട്ട് എന്താണെന്ന് കിഷോറേ വണ്ണം വെക്കാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ കിട്ടിയത്. ഇത് ഇതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് നന്നായി കഴിക്കാൻ പറ്റില്ല. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണരുത്. വിളമ്പി വയ്ക്കുമ്പം വരിക അങ്ങനെ കഴിച്ചോണ്ടിരിക്കുക, വയറ് നിറച്ച്. അപ്പൊ നമ്മള് ഷാപ്പിന്റെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ എന്താണല്ലേ ഒരു ഭയങ്കര രസകരമായ ഹൈടെക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഓരോ സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ശാലുവാണ് ഇന്നത്തെ നിങ്ങളുടെ പ്രിയ താരം എന്റെ കൂടെ വന്നിരിക്കുന്നത്. ആള് നന്നായി ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്, കോട്ടയംകാരിയാണ് അല്ലേ? നന്നായിട്ട് ഭക്ഷണം കഴിക്കില്ലേ? തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഈ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ? പിന്നെ ഏതൊക്കെയാണ് ഹൈലൈറ്റ് ഐറ്റം? മീൻകറി, ചിക്കൻ കറി, കക്കയിറച്ചി, ബീഫ്, നോൺ വെജ്. അതൊക്കെ തന്നെ വെജ് എന്നോട് ചോദിക്കരുത്, വെജ് അകപ്പടം മെഴുക്കുവരട്ടെ തോറ്റം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതെ. അപ്പൊ ശാലുവിന് കൊഞ്ചുണ്ട്, കക്കയുണ്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ഐറ്റം. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാം. മുരസി പീര, കൂന്തളല്ലേ, കണവ എന്ന് പറയുന്ന സ്ഥലം. കേരാക്കോ ഷാപ്പിലെ കറി നാവലൊരുചി ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി, കോട്ടയം, ശാലുവിൻ്റെ നാടാണ്. കോട്ടയം, ചങ്ങനാശ്ശേരി, 4 കോടി വെണ്ടക്കാല എന്ന് പറയുന്ന മനോഹരമായ ഷാപ്പിലാണ് 200-ാമത് പിന്നിടുന്ന ഈ എപ്പിസോഡ്. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട താരമായ ശാലുവാണ്. അപ്പോൾ ഇത് ഇന്നത്തെ മുരസി പീര സ്പെഷ്യൽ. ഇത് കണവ. മുരസി പീരയുടെ കൂടെ പൊറോട്ട വേണോ? അപ്പം പൊറോട്ട എനിക്ക് എങ്ങനെയും കഴിക്കും ചേട്ടാ. നിങ്ങളും ആരടുത്ത് ഇതൊക്കെ ചോദിച്ചത്? എന്തും അറിയാമെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? ചെയ്താ പോരെ. പൊറോട്ടയും മുരസി പീര, മുരസി പീര, കുടംപുളി ഇട്ട് വെച്ചത്. തുടങ്ങട്ടെ. നിക്കുന്നേ. അടുത്ത്
വെള്ളയപ്പവും അതില് പൂന്തളസവ കണവ റോസ്റ്റ്. അപ്പൊ ഇത് റെഡിയാണ് ചേട്ടാ. ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, ഇങ്ങനെ നിന്ന് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഇരുന്ന് കഴിച്ചാ എനിക്ക് എത്രയും കുറച്ച് എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. തരാം 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 ചേട്ടൻ കൊണ്ടു. അപ്പോഴത്തെ ഞാൻ തുടങ്ങിക്കോളാം. ആ തുടങ്ങിയ ബാബക്കുട്ടി കഴിച്ചോണേ. നാല് കൈ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കഴിക്കാം. ചന്ദനമഴയിലെ കഥാപാത്രത്തിനെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, വലിയ ഏതോ ആളാണെന്ന്. പക്ഷെ നോക്കൂ, ഒരു നിഷ്കളങ്കയായ ഒരു കൊച്ചു പൂച്ചക്കുട്ടിയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് പോലെ വളരെ മനോഹരമായി കഴിക്കുന്നു. എങ്ങനെയുണ്ട്? വാ തുറക്കാൻ പോയി. അമ്മാര് സാധനങ്ങളാണ് വാക്കാത്തിരിക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും കൂടുതൽ സമയം നമ്മൾ നിങ്ങളെ ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല. കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചിയും ഇന്ന് ഇവിടെ നമ്മുടെ 200-ാമത് എപ്പിസോഡ് ചങ്ങനാശ്ശേരി വെണ്ടക്കാല ഷാപ്പിൽ അവസാനിക്കുകയാണ്. കഴിച്ചോ 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 കഴിച്ചോ. കേരക്കോ ഷാപ്പിലെ കറി നാവിലെഴുതി ഇന്ന് 200-ാമത്തെ എപ്പിസോഡ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി 4 കോടി വെണ്ടക്കാല ഷാപ്പിൽ കഴിച്ചോണേ അവസാനിക്കുകയാണ്. നല്ല കാഴ്ചയും നല്ല രുചിയുമായി നമുക്ക് അടുത്ത ആഴ്ച വേറൊരു ഷാപ്പിൽ കാണാം. അയ്യോ ചേട്ടാ, ഞാനും വന്നു. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അറഫ ഗോൾഡ്, മാ വാഷിംഗ് പൗഡർ, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിംഗ്, മന്നാ ബാഗ് പാർക്ക്, മെൻസ് വേൾഡ്, എസ് ആർ സ്റ്റീൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ്, പെരിയാർ റൈസ്, ബി സ്റ്റാർ ഫുഡ് പ്രോഡക്ട്സ്, പാർവതി ജുവലേഴ്സ്, കോവിലകം ടെക്സ്റ്റൈൽസ്, ബട്ടല ഐസ്ക്രീം, ചിന്നു ജുവലറി, വൈറ്റ്നേഴ്സ്, പ്രിൻസ് പട്ട് പവാഡ, നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻ ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, സ്നേഹ ടെക്സ്റ്റൈൽസ്, എരമലൂർ.